സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എറണാകുളം തൊടുപുഴ മൂലമറ്റം. കാറ്റ്സ് വിത്ത് മഹോത്സവം 23 മുതൽ. കോവിഡ് സാഹചര്യത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് വിത്ത് മഹോത്സവം നടത്തുന്നതെന്ന് കാറ്റ്സ് പ്രസിഡന്റ് ആന്റണി കണ്ടിരിക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രണ്ട് കേന്ദ്രങ്ങളിലാണ് ഇത്തവണ വിത്തുകളും തൈകളും വിതരണം ചെയ്യും. വേറെ മന്ത്രാലയ മറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ സമീപമുള്ള കാറ്റ്സിന്റെ വിത്ത് ബാങ്കിലും നാലുവരി പാതയിലുള്ള പുതിയ വില്ലേജ് സ്ക്വയറിലും, വില്ലേജ് സ്ക്വയറിലാണ് കൂടുതൽ വിവരമായിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ കർഷകരിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള നാടൻ പച്ചക്കറി വിത്തുകൾ, അതെല്ലാം ഏതാണ്ട് ടൺ കണക്കിന് ശേഖരിച്ചിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ ജാതി, ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇതുകൂടാതെ കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള കാച്ചിൽ, ആഫ്രിക്കൻ കാച്ചിൽ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, മധുരക്കിഴങ്ങ്, കൂർക്ക, ചെറുകിഴങ്ങ് തുടങ്ങിയ ഇവയുടെ ഹൈബ്രിഡ് വിത്തുകൾ, കേരള കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള കൊക്കോ തൈകൾ, അതുപോലെ തന്നെ 10 വെറൈറ്റി തെങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ ഇത്തവണ ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കവുങ്ങിൻ്റെയും കവുങ്ങിന് അടക്കിക്ക് നല്ല വിലയുണ്ട്. അതുകൊണ്ട് 5 ഇനം കവുങ്ങിൻ തൈകളും, പിന്നെ ഏതാണ്ട് 100 വെറൈറ്റി ഫലവൃക്ഷ തൈകളും ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളും വ്യാപകമായി കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചാണകമൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും പോയി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. നമ്മളിവിടെ ചാക്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 കിലോ ചാക്കാണ് എടുത്ത് കൊണ്ടുപോയാൽ മതി. അതുപോലെ ചാരം അവിടെ ലഭ്യമാണ്. അതുൾപ്പെടെയുള്ള ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും കാർഷിക ഉപകരണങ്ങളും ജീവാണു വളങ്ങളും, പിന്നെ കോഴിമുട്ട ധാരാളമായി ലഭിക്കുന്നതിന് പറ്റിയ രീതിയിലുള്ള ഉൽപ്പാദനശേഷിയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ, അവയുടെ കൂടുകൾ, ഇതെല്ലാം വിത്ത് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷം നമ്മൾ പുതിയതായിട്ട് വിവരമായിട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ചാണ് അക്വാഫോണിക്സ്. എല്ലാ വർഷവും നമ്മൾ പറയാറുണ്ടെങ്കിൽ അതിന് വീടുകളിൽ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ വീടുകളിൽ ചെയ്യാവുന്ന ചെറിയ മോഡൽ നമ്മളവിടെ അതിൻ്റെ മോഡൽ വെച്ചിട്ടുണ്ട്. അതിൽ മത്സ്യകൃഷിയോടൊപ്പം തന്നെ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇല കറികളാണ് പ്രധാനമായിട്ട്, ഇലക്കറികളാണ് അതിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചുള്ളത്. അതെല്ലാം തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഓർഡർ എടുത്തു കഴിഞ്ഞു. അതെല്ലാം വലിയ ഡിമാൻഡുണ്ട്. അത് ഇത്തവണ അവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാടൻ വിത്തിനങ്ങളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും കാറ്റ്സിന്റെ വിവിധ കേന്ദ്രങ്ങൾ വഴി വിതരണം ചെയ്യും.